ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ കുണ്ണാ, എൻ്റെ മോള് വെച്ചിട്ടുള്ള ഒരു പിക്കാണിത്. അപ്പോൾ എന്താണ് ചെയ്തെടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോം ഫ്ലവർ അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഓരോ ബഡിന് വരുന്നത് 25 രൂപ 30 രൂപ ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലൊന്നും ഈസി ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് ഇത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ എന്താ, നമ്മളിതുപോലത്തെ ഒരു മുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഗിയർ വയറും. ഗിയർ വയറില്ലാതെ എന്ത് പരിപാടിയല്ലേ? അപ്പോൾ ഗിയർ വയറാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന എല്ലാ ഹെയർ ബാൻഡിൻ്റെയും ഹെയർ ക്ലിപ്പിൻ്റെയും ഒക്കെ ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഇങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രണ്ട് സൈഡിലേക്കായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓരോ മുത്തിട്ടിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു എത്ര പീസാണോ നിങ്ങൾ വെക്കുന്നത് അത്രയും പീസ് നമുക്ക് ഇതൊന്ന് പിരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 പൂവ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പീസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ എങ്ങനെ ചെയ്യുന്നത് നോക്കൂട്ടോ. പിന്നെ എനിക്കൊരു കമൻറ്റ് വരാറുണ്ട്, അതായത് എങ്ങനെ പിരിച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ, പിരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം മുത്തൊന്നിട്ടെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഒന്ന് ആ ഒരൊറ്റ പീസ് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കണം കേട്ടോ. കാരണം അങ്ങനെ ആക്കുമ്പോഴേ നമുക്ക് ആ ഒരു വൃത്തി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് വേണം നന്നായിട്ട് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇതേപോലെ ലെയർ ലെയർ ആയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു 5-6 പീസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് അതിൻ്റെ അടിഭാഗത്തൊക്കെ പിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 പീസ് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. നമുക്ക് ഈ ഫ്ലോം ഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫെൽറ്റ് ഷീറ്റാണ്. അപ്പോൾ ഇതാ ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു അത്രയും ഭാഗം മതി കേട്ടോ. ആ ഫ്ലവർ ഇരിക്കുന്ന ആ ഒരു അത്രയും പോർഷൻ മാത്രം മതി. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ഇതാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കാദ്യം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കമ്പീൻ്റെ ആ ഫ്ലവർ ഇതുണ്ടല്ലോ ബീഡ്, അതൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കുക. ബാക്കി വരുന്ന ആ ഒരു ബാലൻസ് കമ്പി ഉണ്ടാവും, അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലോട്ട് ഒന്ന് ആക്കി കൊടുത്തിട്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഒട്ടിപ്പോവുക. പിന്നെ നിങ്ങൾക്ക് ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഒട്ടി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറമെ നിങ്ങൾക്കൊരു പീസ് ഫെൽറ്റ് ഷീറ്റും കൂടെ വെച്ച് കൊടുത്താൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. ഞാൻ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു ഫെൽറ്റ് ഷീറ്റ് വെച്ച് ഒന്ന് ഉറപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനി ബാക്കി വരുന്ന ആ ഒരു കമ്പീൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. അതിൻ്റെ ആ ബാക്കി വരുന്ന ബാലൻസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മളിതിന് ഇത് അലിഗേറ്ററിലേക്ക് ഒന്ന് ഗ്ലൂ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഇതുപോലെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും മറ്റ് എല്ലാവർക്കും ഹെയർ ആക്സസറീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടി പറയട്ടെ എല്ലാവരോടും. അപ്പോൾ ഇതാ ഞാൻ വേറൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനിതാ നമുക്ക് എയർബെൻഡിൽമെൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 4 പീസോ 6 പീസോ എടുക്കാവുന്നതാണ്. എത്ര ഫ്ലവറാണോ നമ്മൾ വെക്കുന്നത് അത്രയും ഫ്ലവറിൻ്റെ ആ ഇടയിലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാനുള്ള കമ്പികൾ വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കമ്പി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വെക്കുമ്പോൾ അത്രയും ഫ്ലവറിൻ്റെ ഇടയിലാക്കിയിട്ട് വെച്ചെടുക്കാനുള്ള ആ ഒരു കമ്പിയും മുത്തും കൂടെ ചെയ്തെടുക്കുക. ഇനി ഇതാ ഇതേപോലെ ടൈറ്റ് ചെയ്യണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ആ കമ്പി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഈസി ഒട്ടാന് വേണ്ടിയുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ആ ഫ്ലൈറ്റ് ഷീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല. അപ്പോൾ ഇതാ ടൈറ്റ് ആയി കിടക്കും. ഇപ്പോൾ ഇതാ ഇത് ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോൻ്റെ ഒരു പിക്കാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ?
റെഡ് കളറിൽ. അത് നമ്മൾ ഹെഡ് ബാൻഡിൽ ചെയ്തതാണ്. ഇത് നമ്മൾ ഹെയർ ബോലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹെഡ് ബാൻഡിലാണെങ്കിലും ഹെയർ ബോലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി, ചെറിയ കുട്ടികളുടെ തലയിലൊക്കെ ഹെഡ് ബാൻഡിൽ വെച്ച് കൊടുത്താൽ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് അടുത്തത് ഇങ്ങനെ ചെയ്യുന്നത്, ഒന്നിങ്ങനെ വളച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഏത് പോർഷനിലാണോ വെക്കാൻ പറ്റുന്ന ആ ഒരു പോർഷനിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വളച്ച് തിരിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ചെയ്തത് ഇതേപോലത്തെ ഒരു വേറൊരു വെറൈറ്റിയാണ്, ഇതൊരു വേറെ വെറൈറ്റി. അപ്പോൾ നമുക്ക് ഓരോ ഐഡിയകളാണ് നമുക്ക് ഓരോരോ മേക്കിങ്ങിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. നല്ല ഭംഗിയല്ലേ ഓരോ എന്ത്, നമ്മൾ നമുക്കനുസരിച്ചുള്ള മേക്കിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ നമുക്ക് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിലൊക്കെ ഉള്ള ഓരോന്ന് ചെയ്ത് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഇതേപോലെ മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്, നമ്മുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഞാൻ അതിൽ റിപ്ലൈ തരണ്ടേ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് റിപ്ലൈ കൊടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. ലൈക്ക് നിങ്ങൾക്ക് തരാൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് തരാനെന്നുണ്ടെങ്കിൽ നിങ്ങളിനെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം ചില ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ഓരോ ഫോം ഫ്ലവറും ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചൊന്ന് നന്നായിട്ട് നമ്മുടെ ആ ഒരു വിരൽ ഫിംഗർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ടൈറ്റാക്കി പിടിക്കണം കുറച്ച് ടൈം. കാരണം ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മൾ ഈ 7000 ആ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം നമ്മളൊന്ന് പിടിച്ചിരുന്നാൽ മതി, നന്നായിട്ട് ഒട്ടിക്കൊണ്ടെന്ന് തീരെ പോരത്തില്ല. ഇനി ഇതാ അടുത്ത റൗണ്ട് ഞാൻ ഇതേപോലെ നമ്മളെ ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് റൗണ്ട് തന്നെയാണ്, ഇതേ സെയിം പീസ് റൗണ്ടിൻ്റെ അതേ ഷേപ്പുള്ള റൗണ്ട് തന്നെയാണ്. അതൊന്ന് നമ്മൾ ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് അതിലൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണോ വെച്ച് അതിൻ്റെ സെറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമുക്ക് ഏതൊരു പോർഷനിലാണോ ഹെഡ് ബാൻഡിൻ്റെ ഏത് പോർഷനിലാണോ നിങ്ങൾക്ക് വെക്കാൻ ഇഷ്ടമുള്ളത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലാണ് വെക്കുന്നത്. ഇനി ഫ്രണ്ടിലാണെങ്കിൽ സെൻറ്റർ പോർഷനിലാണെങ്കിൽ അവിടെയും വെക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിത് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണത്, പുതിയൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്കാണിത്, നല്ല രസമല്ലേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് നമുക്ക് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏതൊരു ഡ്രസ്സിലേക്ക് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. മോള് വെച്ചിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതുണ്ട്. അതുവരെ ബൈ ബൈ, സീ യൂ.